ശ്രീ മാണിശ്രീരാമനോട്ട് പരിചയപ്പെടുന്ന അടയായത് അദ്ദേഹം ഉചിതമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. അടുത്ത് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ നേരത്തെ ഇവിടെ ആരും പറഞ്ഞതുപോലെ വിമുഖനായ ഒരു വ്യക്തിയാണ് വ്യക്തികാരണപ്പോ. അത് മാത്രമല്ല, മുഖപ്പുറത്തിന്റെ മനസ്സും വളരെ നല്ല മനസ്സാണ്. എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് പോകാനായിട്ടുള്ള പ്രത്യേക കഴിവ്. വേറൊരു കാര്യം പറഞ്ഞാൽ, എത്ര പണം എടുത്തിട്ടോ ആ പണം എല്ലാം ഞാൻ അത് എനിക്ക് സന്തോഷം ധൈര്യമായിട്ട് പറയാറുണ്ട്. എനിക്ക് ആൾ ഒരുപാട് പേരുണ്ട്, ചിലപ്പോൾ നൂറുണ്ട് പഠിച്ചു കാണും, ചിലപ്പോൾ എടുത്ത് സകലം എല്ലാം പഠിച്ചു വെച്ചാലും. അപ്പൊ അങ്ങനെ കണ്ടുകുട്ടി അത്ത കുട്ടിത്തൂരെ ഒരു സഹോദര സ്ഥാനീയനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇടയ്ക്കിടെ കൂടുതൽ സംസാരിക്കാറുണ്ട്, വീട്ടിലെ വിശേഷങ്ങളൊക്കെ വിളിക്കാറുണ്ട്, പോവാൻ. അപ്പോ ഇദ്ദേഹം വളരെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോ എന്റെ മനസ്സിലാക്കി തോന്നി. എനിക്ക് ഒരുപാട് പേരോട് പരിചയമില്ലേ, പാലാ പ്രശസ്തമായിരിക്കും പാലാന്ന് പറയണ്ടായി. പിന്നെ വന്നിട്ട് പാല കെ എൻ മാത്യു, പിന്നെ നമുക്ക് എപ്പോഴും മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു പേര് കെ എൻ പഠിച്ച അദ്ദേഹം വളരെ അടുത്ത് പരിചയമുണ്ട്. അദ്ദേഹം പോയി. അത് കഴിഞ്ഞപ്പോ പിന്നെ വാലാക്കാർക്ക് വേറെ ചിന്തിക്കാറില്ല, അടുത്ത മാണി അത്രയും. അപ്പൊ ആ മാണി കയറി വന്നിട്ടുള്ളതാണ്. ഇപ്പോ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമായിരിക്കില്ല ഇദ്ദേഹം അവിടെ കയറി വന്നത് എന്ന് ഞാൻ പറയുന്നു. യാതൊരു സംശയമില്ല, കാരണം ഓരോ വീട്ടിലുള്ള ഓരോ വ്യക്തിയെയും പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് മാണിച്ചേക്കാട്ടത്. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടായാലും അദ്ദേഹം അവിടെ വിജയിക്കും. പിന്നെ സിനിമാ കണ്ട കാര്യം നേരത്തെ പറഞ്ഞു പോലെ അവിടെ കയറിയിട്ട് വാക്ക് നമുക്ക് അവിടെ പറയാനൊരു നല്ലൊരു ആളുണ്ടല്ലോ. വേറെ ആളുകളൊക്കെ പുറപ്പെടും ഉണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ കുറച്ചൊരു ചാക്കൂറ്റവും തരക്കേടുള്ള ഒരാള് നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും നന്നായിരിക്കും. ദൈവം അദ്ദേഹത്തിന് ആയുധാരം ഉണ്ടായിട്ട് നന്നായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. സിനിമാ രംഗത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഇവിടെ യോജിച്ചിട്ടുള്ള എനിക്ക് സ്വീകരണം തന്ന പ്രിയപ്പെട്ട എൻ്റെ സിനിമാ സുഹൃത്തുക്കളുടെ സ്നേഹിതരെ, നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ രേഖപ്പെടുത്താവുന്ന ഒരു ദിവസമാണ് ഇത്. കാരണം സഹപ്രവർത്തകരുടെ അംഗീകാരം അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. ആ അംഗീകാരം എനിക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ ടാക്സിനെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായും തൻ്റെ ഇടപൂർവ്വം അത് കുറയ്ക്കാനുള്ള സംവിധാനം ചെയ്തിരിക്കും എന്നുള്ളത് കേരള ബാങ്കിനെ കൊണ്ട് സിനിമയ്ക്ക് ഫിനാൻസ് ചെയ്യുന്ന എത്ര കണ്ട് നടക്കും എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായും അതിനും ഉള്ള ശ്രമം നടത്തും എന്നാണ് ഉറപ്പ് പറയുന്നത്. പിന്നെ ഒന്നര കൊല്ലമേ ഉള്ളു എന്ന് പറയുന്നത് ബാലയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പ് ബാലകലാരും ഇവിടെ ഇല്ല. സജീവയുടെ അടുത്തുള്ള ഇലക്ഷനൊക്കെ പ്രചരണത്തിന് വന്നയാണ്, അതിൻ്റെ സാമ്പത്തികമായിട്ട് സഹായിച്ചയാളാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, പല 52 കൊല്ലം കൊണ്ട് കണ്ടിട്ടില്ലാത്ത വികസനം ഈ 1.5 വർഷത്തിനുള്ളിൽ കൊണ്ടുവരാനെനിക്ക് കഴിയും. അതിനുള്ള വസതികളാണ് ഏറെ ബഹുമാനായ മുഖ്യമന്ത്രി അതിന് അംഗീകാരവും തന്നിട്ടുണ്ട് എന്നുകൂടി പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. സജിനന്ത്യാണ് അവിടെ ഇലക്ഷൻ പ്രചാരണത്തിന് വന്നിരുന്നു, പ്രസംഗിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയം വരുന്ന പ്രകാരം അതിലേക്കൊന്ന് പ്രസംഗമൊക്കെ നിർദ്ദേശിച്ചാൽ പോയത്. എന്തായാലും നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. സിനിമയുടെ ഏത് മേഖലകൾക്കും എന്ത് സഹായത്തിനും എപ്പോഴും ഞാനുണ്ടാവും. അതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിൽക്കില്ല. അത് നിർമ്മാണ രംഗത്തായാലും രംഗമായാലും ഉള്ളവരെല്ലാവരും പ്രസംഗിച്ച കേട്ട് രാഷ്ട്രീയത്തിൽ നിന്നാൽ മതി. സിനിമ പിടിക്കണ്ട എന്ന് പറയുന്നത് സിനിമ പിടിക്കാനും ഞാനുണ്ട്. അത് വിട്ടു കഴിഞ്ഞിട്ട് പോകുന്നില്ല. വളരെ താമസിച്ചത് തന്നെ ആ പരിപാടി തുടങ്ങുന്നതാണ്. തോറ്റുമുടങ്ങാൻ പറ്റില്ലല്ലോ. എവിടെ 4 പ്രാവശ്യം 3 പ്രാവശ്യം തോറ്റും 4 ജയിക്കുമ്പോഴും ഓരോ പ്രാവശ്യം തോക്കുമ്പോഴും എല്ലാവരും ദുഃഖത്തോടുകൂടി എന്നോട് പറയുമ്പോൾ എനിക്ക് ചിരിയാവുള്ളിൽ നിന്ന്. പന്ത് കളിച്ചോണ്ടിരിക്കുമ്പോൾ പല നല്ല ടീമുകളും തോറ്റിട്ടുണ്ട്, പല നല്ല ടീമുകളെ തോൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോട് ജീവിതത്തെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കതിൻ്റെ അകത്ത് ദുഃഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സി ആർ ബ്രോക്കറെ പറഞ്ഞല്ലേ, ആരുടെയെങ്കിലും എന്തെങ്കിലും വിഷമം പറഞ്ഞാൽ ആ പറയുന്നതിനെ കൊണ്ട് തീരുമില്ല, അതിനപ്പുറം വേറെയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ പോകാറില്ല. എന്തായാലും
ഈ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ഏതാവശ്യത്തിനും എന്നെ സമീപിക്കാം, ഞാൻ ഉണ്ടാവും എന്നൊരിക്കൽ കൂടി ഉറപ്പ് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ജനാധിപത്യ ഇവിടെ ഇതിലും വന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.